മൃണാൾ ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ ഉള്ള വീഡിയോയുടെ ബിഹൈൻഡ് ദ സീൻസ് ആണ് ഞാൻ ചെറിയ വീഡിയോ ആയിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. ഇങ്ങനെയുള്ള പാചകത്തിലേക്ക് വന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ്. പക്ഷെ ചെറുപ്പം തൊട്ടേ ഒരു ഓൾമോസ്റ്റ് സെവൻ സ്റ്റാൻഡേർഡ് മുതലേ ഞാൻ എന്റെ അമ്മയുടെ ആണ് കൂടുതൽ തുടങ്ങിയത്. ഞാൻ തന്നെ പോയി സാധനം വാങ്ങിക്കൊണ്ട് വരും, അമ്മ തന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. അങ്ങനെയാണ് ബേസിക് അമ്മയുടെ നിന്നാണ് തുടങ്ങിയത്. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ അന്ന് എനിക്ക് സാലഡ് അങ്ങനെയൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. ജസ്റ്റ് നമ്മൾ കട്ട്ലറ്റിന് കൂടെ സാലഡ് എന്ന് പറഞ്ഞാൽ സവാള വിനീഗർ അത് മാത്രമേ ഉണ്ടായിരുന്നു. പുതിയ തന്നെയാണ്, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സലാഡ്സും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വിസീൻസും ഒക്കെ ഉണ്ടെന്ന് മനസ്സിലായിരുന്നു. ആ സീ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ മിക്കവാറും കോമ്പറ്റീഷന് സീ ഫുഡ് കോക്കനട്ട് പ്രോൺസ് ആണ്, പാഷൻ ഫ്രൂട്ട് സോസ് ആണ്. അത് ആ സോസ് പാഷൻ ഫ്രൂട്ടിന് ഇതൊരു സ്പെഷ്യാലിറ്റിയാണ്. അത് ബട്ടർ ഗാർലിക് ക്രാബാണ്. നമ്മൾ സാധാരണ ക്രാബ് നാടൻ രീതിയിലാണ് കുക്ക് ചെയ്യാറ്. അപ്പം ഏതൊരു ഡിഫറെൻറ്റ് വെറൈറ്റി ആണ്. അതും കുറച്ച് ഇറ്റാലിയൻ ഫ്ലേവർ വെച്ചിട്ടുള്ള ചെന്നൈയാണ്. എനിക്കിപ്പോൾ നമ്മുടെ നാടൻ ചോറും കറിയിലും ഞാൻ പ്രിഫർ ചെയ്യുന്ന കുറച്ചും കൂടെ സാലഡ്സും അല്ലെങ്കിൽ ഒരു പീസ് ഫിഷ്, ഒരു പീസ് ചിക്കൻ, അതായാലും മതി നമുക്ക് ഫുഡ്. നമ്മള് മരുമോളാണ് എന്നെ അത് കണ്ടത്, ഞാൻ അതിലാണ്. അപ്പോ പിന്നെ അത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ എനിക്കുണ്ട് പേജ്, അപ്പം ഞാനത് ഞാൻ ഫോളോ ചെയ്ത് തുടങ്ങി. അന്ന് കണ്ടുമുട്ടിയത് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള റെസ്റ്റോറന്റുമാണ്. അതെ, വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ്. ഈ അവനവൻ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ ടേസ്റ്റ് ഇവിടുന്നൊക്കെ അതുപോലെ കിട്ടാറ്? എനിക്കൊന്നും അത് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഓരോ ചേഞ്ചസ് ഒത്തിരി വെറൈറ്റീസ് കഴിക്കാൻ ഇഷ്ടമുള്ള കുട്ടികളൊക്കെ. അപ്പോ ഇപ്പൊ ഇപ്പം പോലെ എവിടെയെങ്കിലും നമ്മളിപ്പോ ഗോവയിൽ പോയി, അപ്പൊ അവിടുത്തെ ഒരു എനിക്ക് അവിടുത്തെ ട്രഡീഷണൽ കുറിച്ച് ഞാൻ പറയും. ജോലിക്കും അങ്ങനെ തന്നെ ഇഷ്ടം. അപ്പൊ അത് ഇഷ്ടപ്പെടുന്ന നമ്മൾ ഷെഫ്മാരോട് ചോദിക്കും, ചോദിച്ചിട്ട് അതനുസരിച്ച് പിന്നെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കും. അങ്ങനെ ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടാണ്. അത് എനിക്ക് ഭയങ്കര ഒരു പാഷനാണ് കുക്കിംഗ്. ഫുഡും തേടി നമ്മൾ യാത്ര ചെയ്ത് കണ്ടുപിടിച്ച് അത് ഇഷ്ടമാവുകയാണെങ്കിൽ അവിടത്തേക്ക് നമുക്ക് ഡിഷസ് ഇഷ്ടമാകുമ്പോൾ നമ്മളത് അവരോട് ആ ഷെഫിനോട് ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന്. സാലഡിന്റെ ഡ്രസ്സിംഗ് ഒലിവ് ഓയില്, ലെമൺ ജ്യൂസ്, പിന്നെ വിനീഗർ, സോൾട്ട്, ഷുഗർ, ഒരു പിഞ്ച് ഷുഗർ. അല്ല, അപ്പൊ ഞങ്ങള് ഇത്രയും നാള് സൗദിയിലായിരുന്നല്ലോ. ഞങ്ങള് 1992 മുതൽ സൗദിയിലായിരുന്നു. പിന്നെ സോസ് ഉണ്ട്, അതിലും ഫിഷ് ഉണ്ട്. ഇതിപ്പോ വേണമെങ്കിൽ ഒരാളൊരു ഫുൾ മീലായിട്ട് കഴിക്കാം. മലയാളികൾ പറഞ്ഞു കഴിഞ്ഞാൽ സമയത്ത് സാധാരണ മലയാളി ഇഷ്ടപ്പെടില്ല, പക്ഷെ ഇപ്പം കുറച്ചും കൂടെ വെസ്റ്റേൺ ഫുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കൂടുതലുണ്ട് തോന്നില്ലേ. ഞാനിങ്ങനെ അമച്വറായിട്ട് കുക്കിംഗ് പഠിച്ച ഒരാള്, പ്രൊഫഷണലി ട്രെയിൻഡ് അല്ല, വീട്ടിലൊരു ഹോബി ആയിട്ട് ചെയ്ത ഒരാള്, എനിക്കിതിൽ നന്നായി ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ പ്രൊഫഷണൽ ഷെഫ്മാർക്ക് എന്താ കുഴപ്പമെന്ന് തോന്നാറുണ്ടോ? അങ്ങനെ തോന്നാറില്ല, അവരവരുടേതായ ഒരു രീതി ആയിരിക്കാം, എനിക്കറിയില്ല. നമ്മള് ഹൗസ് വൈഫ് ആയിട്ട് ഇങ്ങനെ, പിന്നെ എനിക്കെന്തും അങ്ങനെ ഉണ്ടാക്കി പുതിയതായിട്ട് ക്രീറ്റീവ് പഠിക്കാനുള്ളതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി കുറെ എഫേർട്ട് എടുക്കും. മാക്സിമം നല്ലതാക്കാൻ നോക്കും. പിന്നെ ഞാൻ ഇവൺ ഒരു കാര്യം കുക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇവൺ ജോലിയെപ്പോലും ഞാൻ ഇൻവോൾവ് ചെയ്തിട്ടില്ല. എനിക്ക് ചില കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യണം, എനിക്ക് പെർഫെക്ഷൻ വരാൻ വേണ്ടിയിട്ട്. അപ്പോ അങ്ങനെ ചെയ്യുന്നോണ്ടായിരിക്കാം, എനിക്കറിയില്ല. എക്സ്ട്രാ കെയർ ആണ്, എക്സ്ട്രാ ടേസ്റ്റ്, അതിന് എഫേർട്ട് കൂടുതൽ എടുക്കുന്നുണ്ട് ഞാൻ ഓരോന്ന്. പിന്നെ ആ കണക്കും അതും എന്തനുസരിച്ചിട്ട് എനിക്ക് പോയാൽ ഇഷ്ടമാവും, ഞാനൊരു സാറ്റിസ്ഫൈ ആവുള്ളൂ.